ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യു ഇ മണി ഇന്ത് ബാങ്ക് രണ്ടായിരത്തി ഇരുപതിൻ്റെ മാച്ച് കാർഡ് ആൻഡ് പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം മാച്ച് കാർഡിലേക്കും പ്രൊഡിക്ഷനിലേക്കും പോകുന്നതിന് മുമ്പ് മണി ഇന്ത്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപത് നടക്കാൻ പോകുന്നത് എന്നാണെന്ന് നോക്കാം മണി ഇന്ത്യ ബാങ്ക് നടക്കുന്നത് മെയ് പതിനൊന്നാം തീയതി രാവിലെയാണ് അഞ്ചര മണിക്കായിരിക്കും ഇതിൻ്റെ മെയിൻ ഇവൻറ്റ്സ് എല്ലാം തന്നെ തുടങ്ങുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വളരെ കുറച്ച് മാച്ചുകൾ മാത്രമേ ഇത്തവണത്തെ മണി ഇന്ത്യ ബാങ്ക് രണ്ടായിരത്തി ഇരുപതിലേക്ക് ഉറപ്പിച്ച് വെച്ചിട്ടുള്ളൂ ഇനി ആ ഒരു സമയത്തേക്ക് പ്രത്യേക ഏതെങ്കിലും മാച്ചുകളെല്ലാം തന്നെ ഉണ്ടാകുമോ എന്നുള്ളതും അറിയില്ല അപ്പോൾ ആദ്യം തന്നെയുള്ള മാച്ച് സ്മാക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഫെത്തൽ ഫോർവേ ടാഗ് ടീം മാച്ചാണ് ഈ ഒരു മാച്ചിലുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ന്യൂഡേ ഉണ്ട് ജോൺ മോറിസൺ ആൻഡ് മിസ് ഉണ്ട് ഫോർഗട്ടൺ സൺസ് ഉണ്ട് ലുച്ച ഹൌസ് പാർട്ടിയുണ്ട് ഇങ്ങനെ ഈ നാല് ടീമുകളാണ് ഇപ്പോൾ ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ ചാമ്പ്യന്മാരായിട്ടുള്ളത് ന്യൂഡേ ടീമാണ് ഇതിന് തൊട്ട് മുൻപേ തന്നെ ചാമ്പ്യൻമാരായിട്ടുണ്ടായിരുന്നത് മിസ് ആൻഡ് മോറിസൺ ആണ് ഈ ഒരു ഫോർഗട്ടൺ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീം എൻ എക്സ് ടിയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന പുതിയ ഒരു ടീമാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ആർക്കാണെന്ന് ചോദിച്ചാൽ ന്യൂഡേ ടീമിന് കൂടുതൽ ചാൻസ് ഉണ്ട് കാരണം ന്യൂഡേ ടീം അവരുടെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് അവരുടെ ചാമ്പ്യൻഷിപ്പ് അവർ തന്നെ റീറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജോൺ മോറിസൺ ആൻഡ് മിസ് ഇവർ രണ്ടുപേരും അവരുടെ ചാമ്പ്യൻഷിപ്പ് വീണ്ടും തിരിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫോർഗട്ടൺ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കിഡ്ഡിലൻ ടീമിന് നല്ലൊരു പുഷ് കൊടുക്കാൻ കിട്ടിയ ഏറ്റവും മികച്ചൊരു അവസരമായിട്ടും ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാച്ചിൽ ഫോർഗോട്ടൺ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ ആ ഒരു ടീം വിജയിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ മാച്ച് ബ്രേവായിറ്റ് വേഴ്സസ് ബ്രോൺ സ്ട്രോമാൻ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ചാണ് ബ്രോൺ സ്ട്രോമാൻ ആണ് യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ട് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഉള്ളത് അതുപോലെ തന്നെ ബ്രേവായിറ്റ് ഫിയൻഡ് ബ്രേവൈറ്റ് ആയിട്ടല്ല വരുന്നത് ബ്രേവായിറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ബ്രേവായിട്ടിൻ്റെ നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു തിയറി അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ സെയിം ക്യാരക്ടറിൽ തന്നെ ഡബ്ല്യൂ ഡബ്ല്യു ഇയിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരെ ബ്രേവായിട്ടിന് തോൽപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ബ്രോൺ സ്ട്രോമാൻ സെയിം ക്യാരക്ടറിൽ തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു ഇ യിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഗ്രോൺ ബ്രേവ് ബ്രേവൈരൻ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് ആ തിയറി പ്രകാരമുള്ളത് അപ്പോൾ ആ തിയറി ശരിയാണോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് ഈ ഒരു മണി ഇന്ത്യ ബാങ്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫിയൻ്റെ ക്യാരക്ടറിലല്ല ബ്രേവായിട്ട് വരുന്നത് എന്നുള്ളതും ഒരു വലിയ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് അതായത് ഫിയൻ്റെ ക്യാരക്ടറിലല്ലാത്തത് കൊണ്ട് ബ്രോൺസ് റോമാനെ തോൽപ്പിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ബ്രോൺസ് റോമാനെ പെട്ടെന്ന് തന്നെ അതായത് ബ്രോൺസ് റോമാൻ ആദ്യമായിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് അപ്പോൾ നേടിക്കഴിഞ്ഞു തൊട്ടടുത്ത പേപ്പർ വ്യൂവിൽ തന്നെ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ ബ്രോൺസ് ഷോമാൻ്റെ കരിയറിനെ തന്നെ അത് ബാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ബ്രോൺസ് റോമാൻ ആയിരിക്കും ആ ഒരു മാച്ചിൽ വിജയിക്കുക എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ അടുത്ത മാച്ച് ഡ്രൂ മെക്കിൻഡിയർ വേഴ്സസ് സെത്രോളിങ്സ് തമ്മിലുള്ള മാച്ചാണ് ഈ മാച്ച് ഒരു അടിപൊളി മാച്ച് തന്നെയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഡ്രൂ മെക്കിൻഡിയറിനെ ഇപ്പോൾ അടുത്തുള്ള റോകളിലെ മാച്ചുകളെല്ലാം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഡ്രൂ ഡ്രീമെക്കിൻഡിയർ ഒരു അസാധ്യ പെർഫോമൻസ് ആണ് നടത്തുന്നത് സെത്രോളിങ്സിൻ്റെ എല്ലാ മെയിൻ ഇവൻറ്റ് അതായത് പേപ്പർ വ്യൂകളിലെ മാച്ചുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ സെത്രോളിങ്സിൻ്റെ പെർഫോമൻസും ഒരു രക്ഷയും ഇല്ലാത്തതാണ് അപ്പോൾ ഇവർ രണ്ട് പേരും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ സെത്രോളിങ്സ് ഒരു ഹീൽ ക്യാരക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാച്ചുകളെല്ലാം തന്നെ വേറെ ലെവൽ മാച്ചുകൾ ാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് ഒരു അസാധ്യ മാച്ച് തന്നെയായിരിക്കും ഈ ഒരു മാച്ചിൽ പക്ഷേ വിജയം ഡ്രൂ മെക്കൻഡിയറിന് തന്നെയായിരിക്കും കാരണം ഡ്രൂ മെക്കൻഡിയറിനെ ഒരുപാട് നാളായിട്ട് കാത്തു വെച്ച് കാത്തു വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഡ്രൂ മെക്കൻഡിയർ തന്നെയായിരിക്കും വിജയിക്കുക എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ അടുത്തത് മെൻസ് മണി ദ ബാങ്ക് ലാഡർ മാച്ച് ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ആദ്യം തന്നെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു മാച്ചിൽ പങ്കെടുക്കുന്നത് എ ജെ എസ് സയൽസ് അലസ്റ്റർ ബ്ലാക്ക് റൈമസ് സ്റ്റീഡിയോ ഡാനിൽ ബ്രയാൻ ഓർട്ടിസ് കിങ് കോർബിൻ എന്നിവ ആറ് പേരാണ് ഇതിൽ രണ്ട് പേരാണ് മെയിനായിട്ട് ഹീൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് കിങ് കോർബിനും അതുപോലെ തന്നെ എ ജെ സെയിൽസും ബാക്കിയുള്ള നാല് പേരും ഫേസ് ക്യാരക്ടേഴ്സാണ് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ചെയ്യുന്നത് ഇതിൽ ഡാനിൽ ബ്രയാനും റൈമസ് സ്റ്റീഡിയോക്കും ഈ ഒരു മണീന്ദ കൊണ്ട് വലിയ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഡാനൽ ബ്രയാനിപ്പോൾ മണീന്ദ ബാങ്ക് കിട്ടിയെന്ന് വിചാരിച്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് അത്യാവശ്യം ഡാനിൽ ബ്രയാന് അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ റൈമസ് സ്റ്റീഡിയോ ും ഇപ്പോൾ ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് സൈനിങ്ങിന് വേണ്ടിയിട്ട് മണി ഇൻ ഇന്ത്യ ബാങ്കിൻ്റെ ആവശ്യമുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവരെ രണ്ടുപേരെയും നല്ല ഒരു മാച്ച് അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു മണി ഇൻ ഇന്ത്യ ബാങ്ക് മാച്ചിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരിക്കുക പിന്നീട് ഓട്ടീസും ആണ് ഓട്ടീസും എന്തായാലും ഇങ്ങനെ ഒരു മണിന്ത് ബാങ്ക് ചാമ്പ്യൻഷിപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇവരുടെ ഇടയിൽ നിന്നും ഓട്ടീസ് ജയിച്ചു വരാനുള്ള സാധ്യത ഏകദേശം പത്ത് ശതമാനത്തിലും കുറവ് തന്നെയാണ് അതുകൊണ്ട് ഓട്ടീസും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീടുള്ളത് കിങ് കോർബിനാണ് കിങ് കോർബിൻ ഇപ്പോൾ കിങ് ഓഫ് ദി ദിംഗ് എല്ലാം തന്നെ വിജയിച്ചതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന് ഒരു പുഷുകൂടി കൊടുക്കാനുള്ള ചാൻസ് കുറവ് തന്നെയാണ് അദ്ദേഹത്തെ ഒരു ഹീൽ ക്യാരക്ടറായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ ഇയിൽ വളർത്തിക്കൊണ്ട് വരികയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു മണി ഇന്ത്യ ബാങ്ക് കിട്ടിയതുകൊണ്ട് രണ്ടാമത്തെ ഒരു മണിന്ത ബാങ്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ചാൻസും കുറവ് തന്നെയാണ് Yeah പിന്നീട് ഏറ്റവും അവസാനമായിട്ടുള്ളത് രണ്ട് പേർ മാത്രമാണ് എ ജെസ് സെൽസും അലിസ്റ്റർ ബ്ലാക്കും ഇതിൽ എ ജെ സെൽസ് ഒരു ഹീൽ ക്യാരക്ടർ ചെയ്യുന്ന ക്യാരക്ടറാണ് അലിസ്റ്റർ ബ്ലാക്ക് ഒരു ഫേസ് ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ റോയിലെ ആയിട്ടുള്ളത് ഡ്രീ മെക്കിൻഡിയറാണ് ഡ്രീം മെക്കിൻഡിയർ ഒരു ഫേസ് ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് എ ജെ പക്ഷേ എ ജെ തന്നെ തൻ്റെ ട്വിറ്ററിലൂടെ എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അണ്ടർ ടാക്കറുമായിട്ടുള്ള തൻ്റെ ഫ്യൂഡ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ എ ജെസ് നേരെ അണ്ടർ ടാക്കറിനോടുള്ള ഫ്യൂഡായിരിക്കും ഈ ഒരു മണി ഇൻ മണിന്റെ ബാങ്ക് കഴിഞ്ഞാലും തുടരുക അതുകൊണ്ട് ഏജസ് സെൽസിനെ ഉറപ്പിക്കാൻ വയ്യ അലിസ്റ്റർ ബ്ലാക്ക് ആണ് എന്നുണ്ടെങ്കിൽ അലിസ്റ്റർ ബ്ലാക്കിന് ഇത്രയും നാൾ കൊടുത്തു വന്നിട്ടുണ്ടായിരുന്ന പുഷി ഈ ഒരു മണിന്ത ബാങ്കിലൂടെ ഏറ്റവും വലിയ നിലയിലേക്ക് ഉയർത്തി വരാൻ ഡബ്ല്യു ഡബ്ല്യു ശ്രമിക്കും എന്നുള്ളതും നമുക്ക് ചിലപ്പോൾ ഒരു സാധ്യതയായിട്ട് കാണാവുന്നതാണ് അലിസ്റ്റർ ബ്ലാക്ക് ജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പക്ഷേ അലിസ്റ്റർ ബ്ലാക്ക് ജയിക്കുകയാണെങ്കിൽ അലിസ്റ്റർ ബ്ലാക്കും ഫേസ് ക്യാരക്ടർ ഡ്രീമക്കറും ഫേസ് ക്യാരക്ടർ അങ്ങനെയാകുമ്പോൾ ഈ ഒരു ഫ്യൂഡ് ഒന്ന് ടാലി റാലിയാകില്ലല്ലോ അതുകൊണ്ട് തന്നെ അലിസ്റ്റർ ബ്ലാക്കിന് ഒന്നെങ്കിൽ ഹീൽ ക്യാരക്ടർ ആക്കിയിട്ട് മാറ്റാനുള്ള ചാൻസ് ഉണ്ട് മണി ഇന്ത്യ ബാങ്ക് കഴിയുകയാണെങ്കിൽ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ യു മെക്കിൻ്റെ പകരം ഏതെങ്കിലും ഒരു ഹീൽ ക്യാരക്ടർ ഡബ്ല്യൂ ഡബ്ല്യു ഇ ചാമ്പ്യൻ ആകുന്നത് വരെ അലിസ്റ്റർ ബ്ലാക്ക് കാത്തിരിക്കേണ്ടി തന്നെ വരികയും ചെയ്യും അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ എ സെൽസോ അലിസ്റ്റർ ബ്ലാക്കോ ഇവർ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇ മണീന്ദബ ബാങ്ക് രണ്ടായിരത്തി ഇരുപതിലെ വിന്നറായിട്ട് വരിക എന്നാണ് ഞാൻ പറയുന്നത് അതിൽ ഒരാളുടെ പേര് തന്നെ പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുക എ സെൽസിൻ്റെ പേരായിരിക്കും അപ്പോൾ മാച്ച് കാർഡിൽ രണ്ട് മാച്ചുകൾ കൂടി ബാക്കിയുണ്ട് അതിലെ ഒരു മാച്ച് ബാങ്ക് മാച്ച് ഫോർ വുമൻസ് ബാങ്ക് കോൺട്രാക്റ്റ് അതിൽ നയാജാക്സ് അസുഖ് ഷൈന ബേസ്ലർ ലേസി യുവാൻസ് കർമല ഡാനാബ്രൂക്ക് എന്നിവരാണ് പങ്കെടുക്കുന്നത് അതിൽ ഷൈന ബേസ്ലർ വിജയിക്കാനാണ് ചാൻസ് എന്നിട്ട് ഷൈന ബേസ്ലർ സമ്മർ സ്ലാമിൽ തൻ്റെ ചാമ്പ്യൻഷിപ്പ് അതായത് തനിക്കൊരു ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് നേടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തതായിട്ടുള്ള ഒരു മാച്ച് ബെയ്ലി വേഴ്സസ് താമിന തമ്മിലുള്ള മാച്ച് അതിൽ ബെയ്ലി തന്നെ വിജയിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യനായി അവർ തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡബ്ല്യു ഡബ്ല്യു ഇ മണിന്ദ് ബാങ്ക് രണ്ടായിരത്തി ഇരുപതിലെ പ്രിഡിക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് വീഡിയോ എടുത്താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുക ഏറ്റവും പ്രധാനമായിട്ടും മെൻസ് മണി ദ ബാങ്ക് ലാഡർ മാച്ചിൻ്റെ പ്രഡിക്ഷൻ നിങ്ങൾ പറയുമെന്ന് താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ